ചെയ്യുന്നതാണ് വെള്ളത്തിനടിയിൽ സെർച്ച് ചെയ്യുന്നത്. പക്ഷേ അടിക്ക് ഈ വെയിറ്റ് ഇടുന്ന സാധനം അതിൻ്റെ അടിക്ക് നിൽക്കുന്നില്ല. വെയിറ്റ് അതായത് ഈ സ്കൂബ നിൽക്കാൻ വേണ്ടി ഇരുന്ന വെയിറ്റ് ഇടുന്ന സാധനം അതിനടിക്ക് നിൽക്കുന്നില്ല. അത്ര അടിയൊഴുക്ക് ശക്തമാണ് ഇവിടെ. ഇറങ്ങി നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ടീമിനെ തന്നെ സ്കൂബ ടീമിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇതിന് ശേഷം ഇവിടുന്ന് താഴേക്ക് സ്കൂബ ഇട്ട് തന്നെയുള്ള തെരച്ചിൽ ഇപ്പം ഉടനെ ആരംഭിക്കും. നമസ്കാരം, മൈൻ വിഷൻ ടിവിയിലേക്ക് സ്വാഗതം. ഏനാത്ത് കല്ലടയാറ്റിൽ അകപ്പെട്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള തെരച്ചിൽ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഉത്തർപ്രദേശ് നിസാമുദ്ദീൻ സ്വദേശി കൃപലാൽ സിംഗാണ് ആറ്റിൽ അകപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സുഹൃത്തുക്കളുമായി ആറ്റിൽ കുളിക്കാനിറങ്ങിയ കൃപലാൽ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുകയായിരുന്നു. സുഹൃത്തുക്കൾ രക്ഷിക്കുന്നതിനായി കയറിഞ്ഞിട്ട് കൊടുത്തെങ്കിലും അടിയൊഴുക്കുകളാൽ കൃപലാലിന് കയറിൽ പിടിച്ച് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നാണ് സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ ഏനാത്ത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചിലുകൾ നടത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയും തെരച്ചിലുകൾ നടത്തിയ സംഘം രാവിലെയും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പത്തനംതിട്ടയിൽ നിന്നും വിദഗ്ധരായ സ്കൂബ ടീം സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും ഇതുവരെയും കൃപലാലിനെ കണ്ടെത്താനായില്ല എന്നുള്ളൊരു ദുഃഖവാർത്തയും കൂടി ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതിപ്പോൾ ഏനാത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മൈൻവിഷൻ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ അടിയൊഴുക്കും കമ്പുകളും അതുപോലെ തന്നെ കോൺക്രീറ്റ് കമ്പികളും ഉള്ളതിനാൽ വെള്ളത്തിനടിയിൽ തറഞ്ഞു കിടക്കുന്നതിനാൽ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിനും നേരിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തോട് നേരം തിരച്ചിലുകൾ നടത്തിയെങ്കിലും തന്നെ വെള്ളത്തിൽ അകപ്പെട്ടുപോയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടെത്താനായില്ല എന്നുള്ളൊരു ദുഃഖവാർത്തയുമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ ഒരു സംഭവം അറിഞ്ഞ സമയം മുതൽ തന്നെ ഈ ഒരു ആറ്റിൻകരയിൽ വളരെ ദുഃഖിതരായി ഇരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ഏറെ വൈകിയും ഇപ്പോൾ തെരച്ചിലുകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.